Hello friends, welcome back to our channel. We will discuss the 17th June degree mains questions and related contents. Okay, red data book le pachcha pages endana adangirikkunnathu endana chodichirikkunnu njan options vaikkunnilla uttaram mathram parayam munpu vamshanasha bheeshani neerittavayum ennal ippol veendedukkappettunnathumaya vamshanasha bheeshani illathathumaya jeevargathayanu nammal pachcha nirathil soochippikkunnathu baakiyulla colorukal endakkayanum endana red data book ennu nokkam. Red data book എന്നது വംശനാശ ഭീഷണി നേരിടുന്നതും അപൂർവമായ സസ്യങ്ങൾ മൃഗങ്ങൾ ഫംഗസുകൾ കൂടാതെ ഒരു പ്രത്യേക പ്രദേശത്ത് കാണപ്പെടുന്ന ചില പ്രാദേശിക ഉപജാതീയ എന്നിവ രേഖപ്പെടുത്തുന്ന ഒരു പൊതു രേഖയാണ് ഓക്കേ നിലവിൽ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആണ് ഇത് പരിപാലിക്കുന്നത് വംശനാശ ഭീഷണി സംഭവിച്ച അല്ലെങ്കിൽ വംശനാശം സംഭവിച്ചതായ ജീവികളെ പ്രതിനിധീകരിക്കുന്നത് കറുത്ത നിറമാണ് ചുവന്ന നിറം വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെ അപകട സാധ്യതയുള്ളതിനായി കണക്കാക്കപ്പെടുന്ന ജീവികളെ യെല്ലോ ബുക്ക് പേജിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു വെള്ളയാണെങ്കിൽ അപൂർവമായ സ്പീഷീസുകൾക്ക് വെളുത്ത നിറമാണ് നൽകിയിരിക്കുന്നത് പച്ച പേജുകളിൽ മുമ്പ് വംശനാശ ഭീഷണി നേരിട്ടതും എന്നാൽ ഇപ്പോൾ എണ്ണം വീണ്ടെടുക്കുന്നതുമായ ജീവികളെ ഉൾപ്പെടുത്തിയിരിക്കുന്നു ദുർബലമായ വംശഭീഷണി നേരിടുന്ന ജീവികളെയാണെങ്കിൽ ചാരനിറം നൽകിയാണ് സൂചിപ്പിച്ചിരിക്കുന്നത് അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ശക്തി മൈക്രോ പ്രോസസ്സറിനെ കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി എന്നാണ് തന്നിരിക്കുന്ന പ്രസ്താവനകളെല്ലാം തെറ്റാണ് ശരി ഏതാണെന്ന് നോക്കാം ശക്തി പ്രോസസ്സർ എന്നത് ഐ ഐ ടി മദ്രാസിലെയാണ് ബോംബെ അല്ല റൈസ് ഗ്രൂപ്പിൻ്റെ ഓപ്പൺ സോഴ്സ് പ്രോസസ്സർ വികസന സംരംഭമാണ് പ്രൊഡക്ഷൻ ഗ്രേഡ് പ്രോസസ്സറുകൾ എസ് ഒ സികൾ പെരിഫറൽ ഐ പി എന്നിവയുടെ ഒരു ഇക്കോസിസ്റ്റം നിർമ്മിക്കുക എന്നതാണ് ശക്തി പ്രോസസ്സറിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ശക്തി വന്നിട്ട് ഇന്ത്യയുടെ ആദ്യത്തെ ഫസ്റ്റ് മൈക്രോ പ്രോസസ്സറാണ് ഓക്കെ ഡെവലപ്പ് ചെയ്തത് IIT ചെന്നൈ ആണെന്ന് നമ്മൾ പറഞ്ഞു ഹെൽപ്പ് ചെയ്തത് അതായത് മൈക്രോ ചിപ്പ് അതിനകത്തുള്ള മൈക്രോ ചിപ്പ് വന്നിട്ട് ISRO ആണ് മേക്ക് ചെയ്തത് ഓക്കെ ഇത് വന്നിട്ട് ജസ്റ്റ് നമുക്ക് എക്സ്ട്രാ ആയിട്ട് അറിഞ്ഞു വെച്ചാൽ മതി ഇതിൽ നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ എന്താണ് മൈക്രോ ചിപ്പ് ISRO ഡെവലപ്പ് ചെയ്ത് IIT ചെന്നൈ ആണ് ഡെവലപ്പ് ചെയ്തെടുത്തത് ഇന്ത്യയുടെ ആദ്യത്തെ മൈക്രോ പ്രോസസ്സറാണ് ശക്തി മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം പരം പ്രവേഗവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരിയെന്നാണ് തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം പരം പ്രവേഗ എന്നത് ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ സൂപ്പർ കമ്പ്യൂട്ടറാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആണ് ഇത് ഡെവലപ്പ് ചെയ്തത് IISc ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ സൂപ്പർ കമ്പ്യൂട്ടറിൽ ഒന്നാണ് പരം പ്രവേഗ ഓക്കെ അപ്പോൾ അത് കമ്മീഷൻ ചെയ്തതും IISc തന്നെയാണ് വൈവിധ്യമാർന്ന ഗവേഷ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരുമെന്ന് പ്രതീക്ഷിക്കുന്ന സംവിധാനമാണ് ഇതിലുള്ളത് ഓക്കെ അപ്പോൾ ഈ മൂന്ന് സ്റ്റേറ്റ്മെൻസും നമുക്ക് ഡിഗ്രിയുടെ എക്സാമിന് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻസാണ് അതേപോലെ തന്നെ CDAC സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് അഡ്വാൻസ് കമ്പ്യൂട്ടിംഗ് ആണ് ഇത് രൂപകൽപ്പന ചെയ്തത് മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിൻ്റെ ഭാഗമായിട്ട് ഇതിലെ എല്ലാ ഭാഗങ്ങളും അതായത് ഭൂരിഭാഗം ഘടകങ്ങളും നമ്മുടെ രാജ്യത്തിനുള്ളിൽ തന്നെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഓക്കെ ഹരിത ഊർജ സാങ്കേതിക വിദ്യയ്ക്കായുള്ള പ്രക്ഷുബ്ധ പ്രവാഹങ്ങൾ അനുകരിക്കാനും കാലാവസ്ഥാ വ്യതിയാനം അനുബന്ധ ആഘാതങ്ങൾ പഠിക്കാനും വിമാന എഞ്ചിനുകൾ ഹൈപ്പർസോണിക് ഫ്ലൈറ്റ് വിമാനങ്ങൾ വിശകലനം ചെയ്യാനും മറ്റ് നിരവധി ഗവേഷണ പ്രവർത്തനങ്ങൾക്കും ഇത് സഹായകരമാകുമെന്ന് വിശ്വസിക്കുന്നു ഓക്കെ മറ്റ് പ്രധാന ഗവേഷണ പ്രവർത്തനങ്ങൾക്കും ഇത് സഹായകരമാകുമെന്ന് വിശ്വസിക്കുന്നു ഓക്കെ അടുത്ത ചോദ്യമാണ് താഴെ പറയുന്ന ഏതാണ് ശരിയായ ചേരുമ്പടി ചേരാത്തതാണ് കേട്ടോ തെറ്റായ പ്രസ്താവനയാണ് കണ്ടുപിടിക്കേണ്ടത് ടൈപ്പ് 1 പ്രമേഹം സെല്ലുകൾ ഇൻസുലിനോട് സംവേദനക്ഷമത ഇല്ലാത്ത ഒരു ജീവിതശൈലി രോഗം രണ്ടാമത്തെ ഓപ്ഷൻ SARS ആണ് ഒരു വൈറൽ ശ്വാസകോശ രോഗം എന്ന് തന്നിട്ടുണ്ട് മൂന്നാമത്തത് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് അസ്ഥികൂട വ്യവസ്ഥയെ ബാധിക്കുന്ന വൈറ്റമിൻ കുറവുള്ള ഒരു രോഗമെന്നും തന്നിട്ടുണ്ട് ഇതിൽ തെറ്റായ ജോഡിയാണ് കണ്ടിട്ടുള്ളത് അതിനുത്തരം 3 ആണ് അല്ലേ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എന്ന് പറയുന്നത് ഒരു അസ്ഥികൂട വ്യവസ്ഥയെ ബാധിക്കുന്ന വൈറ്റമിൻ കുറവുള്ള രോഗമല്ല അത് നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു രോഗമാണ് അല്ല നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന രോഗമാണ് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എന്ന് പറയുന്നത് SARS എന്ന് പറയുന്നത് ഒരു വൈറൽ ശ്വാസകോശ രോഗം തന്നെയാണ് പ്രമേഹം എന്ന് പറയുന്നത് ഇൻസുലിൻ്റെ കുറവ് മൂലമാണ് ഓക്കെ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം
പ്രമേഹം എന്ന് പറയുമ്പോൾ അത് രണ്ട് തരത്തിലാണുള്ളത് അല്ലേ. ഇൻസുലിൻ്റെ അഭാവം മൂലം അല്ലെങ്കിൽ ശരീരത്തിന് ആവശ്യമായ ഗ്ലൂക്കോസിനെ കാര്യക്ഷമമായി ഉപയോഗിക്കാൻ കഴിയാതെ വരുന്ന അവസ്ഥയാണ് നമ്മൾ പ്രമേഹം എന്ന് പറയുന്നത്. അതിൽ ഡയബറ്റിസ് എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുള്ള ഡയബറ്റിസ് ആണുള്ളത്, ഡയബറ്റിസ് മെലിറ്റസും ഡയബറ്റിസ് ഇൻസിപിഡസും. ഡയബറ്റിസ് മെലിറ്റസിനെ നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം, ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 ഡയബറ്റിസ്. ടൈപ്പ് 1 എന്ന് പറയുന്നത് പാൻക്രിയാസ് ആവശ്യമായ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് പരാജയപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ആവശ്യമായ ഇൻസുലിൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവാതിരിക്കുന്ന സാഹചര്യങ്ങളിൽ മൂത്രത്തിലും രക്തത്തിലും ഗ്ലൂക്കോസിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നു. അതാണ് ടൈപ്പ് 1 ഡയബറ്റിസ്. ടൈപ്പ് 2 എന്ന് പറയുന്നത് ഒരു ജീവിതശൈലി രോഗം, അതായത് അമിതവണ്ണം, വ്യായാമക്കുറവ് എന്നിവ മൂലമുണ്ടാകുന്ന ഡയബറ്റിസ് ആണ് ടൈപ്പ് 2 ഡയബറ്റിസ് എന്ന് പറയുന്നത്. ഇനി ഡയബറ്റിസ് ഇൻസിപിഡസ് എന്ന് പറയുന്നത് ഹൈപ്പോതലാമസ് സ്രവിക്കുന്ന ആൻറ്റി ഡ്യൂറക്റ്റിക് ഹോർമോൺ അല്ലെങ്കിൽ എ ഡി ഹോർമോണിൻ്റെ പ്രതികരണമോ ഉൽപ്പാദിപ്പിക്കുന്ന ശരീരത്തിന് കഴിയാതെ വരുന്ന സാഹചര്യം. അത്തരം സാഹചര്യങ്ങളിൽ ഈ പറയുന്ന നമ്മുടെ ശരീരത്തിലെ ജലത്തിൻ്റെ ആ ഒരു കണ്ടൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മുടെ ബോഡിക്ക് സാധിക്കാതെ വരികയും അസാധാരണമായ വിധം വൃക്കകൾ വലിയ അളവിൽ മൂത്രം പുറന്തള്ളുകയും ചെയ്യുന്നു. അതാണ് ഡയബറ്റിക് ഇൻസിപിഡസ് എന്ന് പറയുന്നത്. സാസ് പിന്നെ കൊറോണയുടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ കൊറോണ വേരിയൻ്റ് ആയിട്ടുള്ള ഒരു ശ്വാസകോശ റെസ്പിറേറ്ററി സിൻഡ്രം ആണെന്ന് നമുക്കറിയാം അല്ലേ. സാസിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രം ആണ്. വൈറൽ റെസ്പിറേറ്ററി ഡിസീസ് തന്നെയാണ്, എയർഹോൺ വൈറസ് ആണ്, അതായത് സലൈവയിലൂടെ പോലും നമുക്ക് സ്പ്രെഡ് ചെയ്യുന്ന ഒരു വൈറസാണ് സാസ് എന്ന് പറയുന്നത്. ഗ്ലോബൽ ഔട്ട്ബ്രേക്ക് അലേർട്ട് ആൻഡ് റെസ്പോൺസ് നെറ്റ്വർക്ക് ഇതിൻ്റെ ഔട്ട്ബ്രേക്കും കൂടുതലായിട്ടുള്ള വ്യാപനവും തടയുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ഇനീഷ്യേറ്റീവ്സ് നടത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. കൂടുതൽ ഡീറ്റെയിൽസും അല്ലെങ്കിൽ ഇതിൻ്റെ റിലേറ്റഡ് കണ്ടൻസ് എല്ലാം നമ്മുടെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. താങ്ക് യു.